മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്ന വില 39,99,000 രൂപ മുതൽ സ്വന്തമാക്കാം. പാണ്ടിക്കാട് വില്ലേജ് ഓഫീസ് സ്മാർട്ടായി. സംസ്ഥാന സർക്കാർ അനുവദിച്ച 44 ലക്ഷം രൂപ ചിലവിലാണ് കാലപ്പഴക്കം ചെന്ന കെട്ടിടം പൊളിച്ചുമാറ്റി പുതിയ കെട്ടിടം നിർമ്മിച്ചത്. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. മലബാർ മാനിലിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തിയ ചരിത്ര പ്രസക്തമായ ഭൂമിയാണ് പാണ്ടിക്കാട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനപൂർവ്വം അവകാശപ്പെടുന്ന ഈ കേരളം യഥാർത്ഥത്തിൽ ഒരു ചെകുത്താന്റെ നാടായി. മരിച്ചാൽ കുടിച്ചിടാണ് ആദ്യ മണ്ണ് സ്വന്തമല്ലാത്തവന്റെ നാട്. വെളിപ്രദേശങ്ങളിലും പീഡികത്തിരുന്നകളിലും മുലപ്പാലിന്റെ മണം മാറാത്ത കുഞ്ഞിനെ നെഞ്ചിന്റെ ചൂട് കൊടുത്ത് കിടത്തുറങ്ങേണ്ടി വരും അമ്മമാരുടെ അനാഥമായ ആകാശങ്ങളെ കണ്ടതാണ്. പൊതുവഴികളിൽ നടക്കാനും പൊതുകുളങ്ങളിൽ കുളിക്കാനും അമ്പലത്തിൽ കിടന്ന് ആരാധന നടത്താനും പള്ളിക്കൂടത്തിന്റെ ബെഞ്ചിലിരുന്ന് പഠിക്കാനും മനുഷ്യരായിട്ട് സാധിക്കാനും കഴിയാത്ത ഒരു നാട്. രാജ്യം സ്വാതന്ത്ര്യത്തിന്റെ അമരപഥങ്ങളിലേക്ക് പോയ കഥ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇവിടെ സ്വീകരിച്ചു. ശ്രീനാരായണഗുരുവും സഹോദരൻ അയ്യപ്പന് വയ്യക്കാടിക്കും അർപ്പിടാനന്ദനും ചക്കമ്പി സ്വാമികളും പുതിയനക്കും കേരളത്തിലെ മണ്ണിനെ അക്ഷരാർത്ഥത്തിൽ ഉറുദു മറിച്ചിട്ട് നവോത്ഥാന സമരങ്ങളെല്ലാം നടന്നു. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ വില്ലേജ് സ്മാർട്ട് എന്ന കാലിക പ്രശസ്തമായ മുദ്രാവാക്യമുയർത്തി റവന്യൂ വകുപ്പ് അടിമുടി മാറ്റത്തിന്റെ പാതയിലാണ്. ജനപക്ഷത്തു നിന്നുള്ള പ്രവർത്തനങ്ങളിലൂടെയും ഒരു നവകേരള സൃഷ്ടിക്കായി കേരള സർക്കാർ 200-ദിന കർമ്മ പരിപാടി ആവിഷ്കരിച്ച് മുന്നേറുകയാണ്. കർമ്മ പരിപാടിയുടെ ഭാഗമായി സ്മാർട്ട് വില്ലേജ് ഓഫീസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 44 ലക്ഷം രൂപ ചിലവിട്ട് പുതുതായി നിർമ്മിച്ച പാണ്ടിക്കാട് വില്ലേജ് ഓഫീസ് കെട്ടിടമാണ് നാടിന് സമർപ്പിച്ചത്. ചടങ്ങിൽ അഡ്വക്കേറ്റ് UA ലത്തീഫ് MLA അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ VR പ്രേംകുമാർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK റാബിയത്ത്, CPIM ജില്ലാ കമ്മിറ്റി അംഗം P രാധാകൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം റഹമത്തുന്നിസ താമരത്, സ്ഥിരം സമിതി ചെയർമാൻമാരായ PR രോഹിൽനാഥ്, TC റമീഷ, വാർഡംഗം KK സദക്കത്ത്, ഡിബോണനാസർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്.